അസ്സലാമു അലൈക്കും പച്ചസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് പാഷൻ ഫ്രൂട്ട് വെച്ച് ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അല്പം പുളിയും മധുരവും ചേർത്തിട്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം പാഷൻ ഫ്രൂട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഇതല്പം മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ്. ഇനി ഇതിൻ്റെ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഗോൾഡ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് ക്രീമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ബീറ്റർ വെച്ച് നല്ലതുപോലെ ഇതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 6 ടീസ്പൂൺ നിറയെയാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പുളിക്കനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ മിൽക്ക് മീഡും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചെടുക്കണം. നമ്മൾ കേക്കിന് എടുക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഒന്ന് പതപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് യോജിപ്പിച്ചെടുക്കുമ്പോൾ ലൂസായി പോവാതെ കിട്ടുകയുള്ളൂ. കണ്ടോ, ഇപ്പോൾ നല്ലതുപോലെ സ്റ്റിഫായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സ്റ്റിഫായിട്ടുണ്ടെന്ന്. ഇനി ഇത് റെഡിയാക്കാനായിട്ട് മറ്റൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പാഷൻ ഫ്രൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പാഷൻ ഫ്രൂട്ടും ഈ വിപ്പിംഗ് ക്രീമുമായിട്ട് നല്ലതുപോലെ ചേർന്ന് കിട്ടണം. എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ നല്ല തിക്കായി ക്രീം അടിച്ചെടുത്തു കൊണ്ട് തന്നെ ഇത് ലൂസായി പോവില്ല. ഇപ്പോൾ നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഫ്രീസറിലോട്ടേക്ക് മാറ്റാം. ഇത് 24 മണിക്കൂർ മസ്റ്റായിട്ടും ഇത് ഫ്രീസ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഫ്രീസറിലേക്ക് മാറ്റാം. നല്ലതുപോലെ അടച്ച് വെച്ച് വേണം ഫ്രീസറിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഐസ്ക്രീമിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.